കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിന്ന് ചേട്ടന്മാർ കൂടിയാണ്, ഞാൻ ചേട്ടന്മാർ കൂടെ ഒക്കെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. ബൈക്ക് ഞങ്ങളൊന്ന് ഒഴിവാക്കി, നല്ല മഴയൊക്കെ ഉണ്ട്, കാലാവസ്ഥ ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ബൈക്ക് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പോകാന്ന് വെച്ചിട്ട് ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ കുട്ടിക്കാനം റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടിക്കാനത്തിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ കുട്ടിക്കാനം, അമ്മച്ചിക്കൊട്ടാരം, പീരുമേട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തൊക്കെ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ അവിടെ പോകാത്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചില മിസ് ചെയ്തു, പാഞ്ചാലിമേട്, പരുന്തുംപാറ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളോട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആദ്യ ടാസ്ക്കായ ഇന്ദ്രനിറക്കിൽ എന്ന കർമ്മത്തിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പലയിടത്ത് റോഡ് പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. റോഡ് പണി നടക്കുന്നതാണ് കാരണം. അല്പം കുഴിയിലും വെള്ളത്തിലും ഒക്കെ കയറി ഇറങ്ങിയാണ് പോക്ക്. റോഡിലെങ്ങും വലിയ വാഹനത്തിരക്കില്ലായിരുന്നു. കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് എത്ര പെട്ടെന്നാണ് ഈ ലോകത്തെ നിശ്ചലമാക്കാൻ ശ്രമിക്കുന്നത്. കുറേ നേരം അതേപറ്റി ചിന്തിച്ചിരുന്നു. റോഡൊക്കെ ഏതാണ്ട് വിജനം തന്നെയായിരുന്നു. കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോഴാണ് വിശപ്പ് മുട്ടി വിളിച്ചത്. രാവിലെ തന്നെ ചൂട് പൊറോട്ടയും കറിയുമൊക്കെ പാഴ്സലാക്കി മേടിച്ച് വഴിയരികളിൽ നിന്ന് തന്നെ അങ്ങ് അകത്താക്കി. പിന്നെയും യാത്ര. ഇടയ്ക്കിടെ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. റാന്നി എരുമേലിയൊക്കെ പിന്നിട്ട് ഇനി കുട്ടിക്കാനത്തേക്കാണ് പോക്ക്. പാഞ്ചാലിമേട് ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. എങ്കിലും അവിടെ അടുത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ കണ്ടു. ചില സമയങ്ങളിലൊക്കെ ആനവിൻ്റെ പോക്ക് കണ്ടിരുന്നു പോയി. മുന്നിൽ പോയൊരു കൊമ്പൻ എത്ര സിമ്പിളായിട്ടാണ് വളമൊക്കെ വീശിയെടുക്കുന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ ആനവണ്ടിക്ക് സ്വന്തം. പരുന്തുംപാറയിൽ ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ലെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. കുട്ടിക്കാനം എത്തിയപ്പോൾ പാഴ്സലായി ഭക്ഷണം കയ്യിൽ കരുതി. ചേട്ടൻ ഭക്ഷണം വാങ്ങാൻ പോയ സമയം അത്രയും വെറുതെ ആകാശം നോക്കിയിരുന്നു. ഈ മേഘങ്ങൾക്കൊക്കെ എന്തെങ്കിലും അറിയണം, ഇങ്ങനെ പറന്ന് നടക്കാൻ വെറുതെ.
കുറേ ദൂരം മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറ എത്തി. വലിയ തിരക്കുകളും കടകളും ഒക്കെ സഞ്ചാരികൾ ഒഴുകിയെത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. മുമ്പ് ഞാൻ വന്ന് കണ്ടപ്പോൾ മറ്റൊരു മുഖമായിരുന്നു ഈ സ്ഥലത്തിന്. ഇന്നിപ്പോഴെല്ലാം ശാന്തം, കടകളെല്ലാം അടഞ്ഞു തന്നെ കിടക്കുന്നു. അദ്ദേഹം നടന്നാണ് ഈ വിഷയമൊക്കെ കാണുന്നത്. ഈ യാത്രകളൊക്കെ വാക്കിങ്ങും പിന്നെ ഈ ജയിക്കിങ്ങും ഉണ്ട്, രണ്ടും ഉണ്ട്. അതെ, കേരളയാണ് ഇപ്പോ. തൃശ്ശൂരിന്റെ താഴേക്കുള്ളതൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി തൃശ്ശൂർ പാലക്കാട് അഗ്രമേലേക്ക് യാത്രകളെല്ലാം തനിച്ചാണ്, തനിച്ച്. അതൊരു പ്രത്യേക ഫീൽ തന്നെ നമ്മുടെ കൂട്ടില്ല. നമ്മളൊക്കെ കാറിലൊക്കെ വന്ന് ബൈക്കിലും പോകുന്നു. ഇത് നടന്നു തന്നെ എല്ലാ അനുഭവങ്ങളും, മഴയാണേലും മഞ്ഞാണേലും കാറ്റാണെല്ലാം അനുഭവിച്ച് ആ ഫീലൊക്കെ അനുഭവിച്ച് ഓരോ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്താണ് ഇവർ പോകുന്നത്. നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നു അല്ലേ, അങ്ങനെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം ആൾത്തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ഭംഗി തോന്നി. എവിടേക്ക് ക്യാമറ തിരിച്ചാലും നല്ല ഫ്രെയിമുകൾ. ചിലരൊക്കെ ബ്ലൂടൂത്ത് മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ച് ഉറക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുന്നു. അങ്ങ് ദൂരെയായി ഒരു പരുന്തിൻ്റെ രൂപം പോലെ പരുന്തുംപാറ കാണാം. ദൂരെ മലയുടെ പല ഭാഗങ്ങളിലും നൂലുകൾ പോലെ വെള്ളം ഒഴുകുന്നത് കാണാം. കാറ്റ് ശമിക്കുമ്പോൾ അങ്ങ് താഴെ നിന്നും വെള്ളത്തിൻ്റെ ശബ്ദവും ഇടയ്ക്കിടെ വന്നു പോകുന്നു. ഭ്രമരം, നസ്രാണി തുടങ്ങി നിരവധി സിനിമകളുടെ ലൊക്കേഷനായിരുന്നു പരുന്തുംപാറ. ഇവിടെ നിന്നാൽ മകരവിളക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ സമയങ്ങളിലൊക്കെ നിരവധി പേർ ഇവിടെ എത്താറുണ്ട് അത്രേ. പീരിമിട്ടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. പാറയ്ക്ക് ഒരു പരുന്തിൻ്റെ രൂപം ആയതിനാലാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങ് ദൂരെ കാണുന്ന പരുന്തുംപാറയിൽ കയറാനായി അടുത്ത ശ്രമം. അതിനായി താഴേക്ക് നടന്നു. നടന്നിട്ടൊന്നും വലിയ ദൂരം കുറയുന്ന മട്ടില്ല. നല്ല തണുത്ത കാറ്റ് ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ആ പാറയുടെ മുകളിൽ കയറണമെന്ന് ഉറപ്പിച്ചു. ഇടയ്ക്കിടെ നിന്ന് ഈ ദൃശ്യഭംഗി ആസ്വദിച്ച് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് കൈവരികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം താഴേക്ക് പോകാൻ. താഴെ എത്തിയതിന് ശേഷം ചെറിയൊരു കയറ്റം പോലെ കയറി വേണം പാറയിലെത്താൻ.
ഉയരാൻ പ്രശ്നമുള്ളതിനാൽ ചേട്ടന്മാർ ഇവിടേക്ക് വരുന്നില്ല എന്ന് വെച്ചു. അങ്ങനെയുള്ളവർ പോകാതിരിക്കുന്നതാവും ഉചിതം. വളരെ ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങി ഒരു പാറയുടെ അരികിൽ കൂടി വലിയൊരു കൊക്കയുടെ സൈഡിൽ കൂടി ശരിക്കും കാലുകൾ കൂട്ടിയിടിക്കുന്നതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. ഞാൻ പോകുന്നത് നോക്കി ചേട്ടന്മാർ കുന്നിൻ്റെ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. കാൽപാദങ്ങൾക്ക് താഴെ വലിയ താഴ്ചയിൽ മരങ്ങളുടെ മുകൾ ഭാഗം എത്ര ഉയരത്തിലാണ് ചെറിയൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. ശക്തമായ കാറ്റ് പലപ്പോഴും പേടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ ദൃശ്യങ്ങൾ അതൊരു ക്യാമറയിൽ എത്രമാത്രം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏകദേശം 576 മെഗാപിക്സലോളം ഉള്ള നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകളെ ചെറിയൊരു ക്യാമറയിൽ പകർത്തി എത്രമാത്രം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാം. വളരെ നേരം ആ തണുത്ത കാറ്റിൽ ആ ദൃശ്യഭംഗി നോക്കി നിന്നു. വൈകുന്നേരമായതുപോലും അറിഞ്ഞില്ല. എന്നെ കുറേ നേരം നിന്ന് വിളിച്ച മടുത്ത ചേട്ടന്മാർ സ്ഥലം കാലിയാക്കാൻ ഒരുങ്ങി. ഈ ദൃശ്യഭംഗിയിൽ നിന്ന് എങ്ങനെ കണ്ണുകളെ പിൻവലിക്കാനാവും? പല സ്ഥലങ്ങളിലും മാറി മാറി നിന്ന് ഭംഗി ആസ്വദിച്ചു. താൽക്കാലികമായെങ്കിലും മടങ്ങേണ്ടതാണല്ലോ. പറുന്തുംപാറയിൽ ഇപ്പോൾ സഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ല. കയ്യിൽ കരുതിയ ചോറ് ഇത്ര മനോഹരമായ സ്ഥലത്ത് നിന്ന് ആസ്വദിച്ച് കഴിച്ചു. അവശിഷ്ടങ്ങൾ ഇവിടെയെങ്ങും വലിച്ചെറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
എവിടെ നോക്കിയാലും വ്യത്യസ്ത കാഴ്ചകൾ. ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എത്താം. അങ്ങനെ പോകാൻ നേരമാണ് ജോക്കറണൻ്റെ ആ മാസ് ഡയലോഗ്. കണ്ട കാഴ്ചകളെല്ലാം നാളേക്കുള്ള ഓർമ്മകളാക്കി അല്പനേരം കൂടെ തനിയെ നിന്നു, പിന്നെ മടക്കും.